ഹലോ എവരി വൺ ആൻഡ് അസ്സലാമു അലൈക്കും എവരി വൺ, വെൽക്കം ടു നിഷാനാസ് ടേസ്റ്റി ഹട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ഫേമസ് ആയിട്ടുള്ള തായ് മാംഗോ സാലഡായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ മാങ്ങയുടെ കാലമായതുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ഈ സാലഡ് ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ സാധാരണ നമ്മൾ മാങ്ങയുടെ പല വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ സാലഡ് എന്ന് പറയുന്നത് ഇത്രയും അധികം പുളിവും മധുരവും ഒക്കെ ഉള്ളൊരു സാലഡാണ്. വളരെ ഇഷ്ടപ്പെടും എല്ലാവർക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് പറയാൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം. ായിട്ട് ഞാനിവിടെ രണ്ട് മാങ്ങ എടുത്ത് ഇതേ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള, ഇത്തിരി മല്ലിയില, പച്ചമുളക്, അതും കൂടെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ സവാളയൊക്കെ വളരെ പൊടി പൊടിയായിട്ട് അരിയണം. അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഒട്ടും കടിക്കേണ്ടതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വളരെ പൊടിയായിട്ട് അരിഞ്ഞാൽ മതി. ഇനി ഞാനിതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മാങ്ങയുടെ കഷ്ണങ്ങളായാലും കുറച്ചും കൂടി ചെറുത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ചും കൂടി ചെറുതാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയത്തെ മറ്റ് ചേരുവകളായിട്ടുള്ള സവാള, അതുപോലെ മല്ലിയില, പിന്നെ പച്ചമുളകും കൂടെ ഇതിലിട്ട് കൊടുക്കണം. അപ്പം എപ്പോഴും മധുരമുള്ള മാങ്ങ തന്നെ എടുക്കാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത്തിരി എരിവൊക്കെ ഉള്ള കൂടിയാണല്ലോ. അപ്പം മധുരവും എരിവും കൂടെ കൂടിയിട്ടുള്ള ഒരു രുചിയാണ് ഇതിനുള്ളത്. അപ്പോൾ നല്ല എരിവുള്ള മുളക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇപ്പോൾ പഴുത്ത മാങ്ങയുടെയൊക്കെ കാലമാണല്ലോ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടാനൊന്നും അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഞങ്ങൾ പ്രവാസികൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതേ ഞാൻ ഇതെല്ലാം കൂടെ ഇപ്പം ഇട്ട ചേരുവകളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ മൽഗോവ അല്ലെങ്കിൽ പിന്നെ നീലമാങ്ങ, എസ്പെഷ്യലി നീലമാങ്ങയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ഒരു സാലഡ് ഉണ്ടാക്കിയാൽ. അപ്പോൾ അത് ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പഞ്ചസാരപ്പാനിയാണ്. അപ്പോൾ അത്യാവശ്യം മധുരമുള്ള മാങ്ങയല്ലേ, പിന്നെ എന്തിനാ പഞ്ചസാരപ്പാനി എന്ന് വിചാരിക്കുന്നുണ്ടോ. പക്ഷേ അങ്ങനെയല്ല, ഈ ഒരു സാലഡിന് ഇത്തിരി പഞ്ചസാരപ്പാനി നമ്മൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ എരിവ് വരുന്നുണ്ട്, അപ്പോൾ ഇനി ഇത്തിരി പുളിയും കൂടെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ആവുമ്പോഴേ തീർച്ചയായിട്ടും ഈ ഒരു പഞ്ചസാരപ്പാനി ഇതിലേക്ക് ഇതിൻ്റെ ഒരു ഫ്ലേവർ വേറെ വരും. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ഇത്തിരി ഒരു രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോ ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക, മാങ്ങയുടെ അളവിനനുസരിച്ച് കേട്ടോ. ഇനി വേണ്ടത് ഓറഞ്ചിൻ്റെ നീരാണ്. അപ്പോൾ അത് ഒത്തിരി ഇപ്പോൾ ഞാൻ മുസംബിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നിങ്ങൾ നോർമലായിട്ടുള്ള ഓറഞ്ചിൻ്റെ ഒരു എന്താ പറയുക ജ്യൂസ് എടുത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാടൊന്നും വേണമെന്നില്ല, ചെറിയൊരു പുളിപ്പും അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ വരും. അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ ഇത് മേമ്പൊടിക്ക് വേണ്ടി ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, വളരെ കുറച്ച്. അപ്പോൾ നമ്മൾക്ക് ഓൾറെഡി നമ്മൾ മധുരം ഉണ്ട് ഇതിൽ, പുളിക്ക് വേണ്ടി ഓറഞ്ച് ചേർത്തിട്ടുണ്ട്, എരിവിന് വേണ്ടിയിട്ട് മുളക്. അപ്പോൾ ഇനി ഇത്തിരി ഉപ്പും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ എല്ലാ ടേസ്റ്റും കൂടെ കൂടി കലർന്നിട്ടുള്ള ഒരു സലഡാണ് തായ് മാംഗോ സലഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും പിന്നെ കാണാനൊരു ചന്ത ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് കുറച്ച് പോംഗ്രനേറ്റിൻ്റെ സീഡ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ സലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മാങ്ങ ഇഷ്ടംപോലെ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സാധാരണ നമ്മൾ ജ്യൂസ് അടിച്ച് സാധാരണത്തെപ്പോലെ കുടിക്കാണ്ട് ഇങ്ങനെ ഒന്ന് സാലഡ് ഉണ്ടാക്കി നോക്കും, വളരെ ടേസ്റ്റി ആയിരിക്കും. നമ്മൾ സൽക്കാരങ്ങളിലൊക്കെ വിളമ്പാൻ ഒരു പ്രത്യേക സ്പെഷ്യലായിട്ടും തോന്നും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. ഈ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. വൺസ് അഗെയിൻ ഇറ്റ്സ് മീ നിഷാന. താങ്ക് യു സോ മച്ച്.